പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് എക്സസൈസ് തേർട്ടീൻ പോയിന്റ് വണ്ണിൻ്റെ ക്വസ്റ്റ്യൻ നമ്പർ എയ്റ്റ് മുതലാണ് അപ്പോൾ ആദ്യമായിട്ട് എൻ്റെ വീഡിയോസ് കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറന്നു പോകരുതേ അപ്പം നമ്മുടെ ക്വസ്റ്റ്യൻ എന്താണെന്ന് നമുക്ക് നോക്കാം രശ്മി ഹാസേ റോഡ് മാപ്പ് വിത്ത് എ സ്കെയിൽ ഓഫ് വൺ സെൻറ്റിമീറ്റർ റെപ്രസെൻറ്റിങ് എയ്റ്റീൻ കിലോമീറ്റർ അപ്പം രശ്മിയുടെ കയ്യിലൊരു റോഡ് മാപ്പ് ഉണ്ട് അതിലെ സ്കെയിൽ എത്രയാണെന്ന് 1 വൺ 18 എയ്റ്റീൻ കിലോമീറ്ററിനെയാണ് റിപ്രസെൻ്റ് ചെയ്യുന്നത് ഷീ ഡ്രൈവ്സ് ഓൺ എ റോഡ് ഓഫ് സെവൻറ്റി ടു കിലോമീറ്റർ അപ്പോൾ അവൾ റോഡിൽ സെവൻറ്റി ടു കിലോമീറ്റർ ഡ്രൈവ് ചെയ്യുന്നു വാട്ട് വുഡ് ബി ഹെയർ ഡിസ്റ്റൻസ് കവേഡ് ഇൻ ദ മാപ്പ് അപ്പം മാപ്പിൽ അവൾ കവർ ചെയ്യുന്ന ഡിസ്റ്റൻസ് എത്രയാണേ നമ്മൾ കണ്ടുപിടിക്കണം അപ്പോൾ എയ്റ്റീൻ കിലോമീറ്റർ എന്ന് പറയുന്നത് വൺ സെൻറ്റിമീറ്റർ ആണ് മാപ്പിൽ റെപ്രസെൻറ്റ് ചെയ്യുന്നത് അപ്പോൾ സെവൻറ്റി ടു കിലോമീറ്റർ മാപ്പിൽ എത്രയായിരിക്കുമെന്നാണ് നമ്മളിവിടെ കണ്ടുപിടിക്കേണ്ടത് നമുക്കൊരു കോളം വരയ്ക്കാം അപ്പോൾ ഇച്ചിരി ഈസി ആയിരിക്കും അപ്പോൾ ഫസ്റ്റ് നമുക്ക് ഡിസ്റ്റൻസ് കവേഡ് ഓൺ റോഡ് ഡിസ്റ്റൻസ് ഡിസ്റ്റൻസ് ഓൺ മാപ്പ് അപ്പൊ റോഡിൽ കവർ ചെയ്യുന്നത് എയ്റ്റീൻ കിലോമീറ്റർ ആണ് അപ്പൊ മാപ്പിൽ അത് റെപ്രസെന്റ് ചെയ്യുന്നത് എത്രയായിട്ടാണ് വൺ സെന്റിമീറ്റർ ആയിട്ടാണ് അപ്പോൾ സെവൻറ്റി ടു കിലോമീറ്ററിനെ എത്രയായിട്ട് മാപ്പിൽ കാണിക്കും അല്ലേ അത് ഇതിനെ നമുക്ക് എന്തായിട്ട് എടുക്കാം ഇത് എക്സ് വൺ ഇത് വൈ വൺ ഇത് എക്സ് ടു ഇത് വൈ ടു അപ്പോൾ വൈ റ്റു ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത് വൈറ്റും എത്രയാണേ നമ്മൾ കണ്ടുപിടിക്കണം മനസ്സിലായല്ലോ അപ്പോൾ ക്വസ്റ്റ്യൻ നിങ്ങൾ നന്നായിട്ട് വായിച്ചു നോക്കുക ഒന്നുകൂടെ ഞാൻ പറയാം രശ്മി ഹാസ് എ റോഡ് മാപ്പ് വിത്ത് എ സ്കെയിൽ ഓഫ് വൺ സെന്റിമീറ്റർ റെപ്രസെന്റിങ് എയ്റ്റീൻ കിലോമീറ്റർ അതായത് എയ്റ്റീൻ കിലോമീറ്ററിനെ വൺ സെന്റിമീറ്റർ ആയിട്ടാണ് റോഡ് മാപ്പിൽ റെപ്രസെന്റ് ചെയ്യുന്നത് അപ്പൊ ഷീ ഡ്രൈവ്സ് ഓൺ റോഡ് ഫോർ സെവന്റി ടു കിലോമീറ്റർ സെവൻറ്റി ടു കിലോമീറ്ററിനെ എത്രയായിട്ട് കാണിക്കും വാട്ട് വുഡ് ബി ഹെയർ ഡിസ്റ്റൻസ് കവേർഡ് ഇൻ ദ മാപ്പ് അപ്പൊ സെവന്റി ടു കിലോമീറ്റർ റോഡിലൂടെ ട്രാവൽ ചെയ്യുമ്പോൾ അത് മാപ്പിൽ എത്രയായിരിക്കും എന്നുള്ളത് എന്ത് ചെയ്യണം നമ്മൾ കണ്ടുപിടിക്കണം ഡയറക്ട് പ്രൊപ്പോഷന്റെ റിലേഷൻ വെച്ചിട്ട് നമുക്കിതിനെ എങ്ങനെ എഴുതാം എക്സ് വൺ ബൈ വൈ വൺ ഇസ് ഈക്വൽ ടു എക്സ് ബൈ വൈ ടു വാല്യൂസ് ഇട്ട് കൊടുക്കുമ്പോൾ എക്സ് വൺ ഈസ് എയ്റ്റീൻ വൈ വൺ ഈസ് വൺ ഈസ് ഈക്വൽ ടു എക്സ് ഈസ് സെവൻറ്റി ടു വൈ ടു നമുക്കറിയില്ല വൈ റ്റു ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുമ്പോൾ എന്ത് വരും എയ്റ്റീൻ ഇൻറ്റു വൈ ടു ഈസ് ഇക്വൽ ടു വൺ ഇൻറ്റു സെവൻറ്റി ടു ഈസ് സെവൻറ്റി ടു വൈ ടു ഈസ് ഈക്വൽ ടു സെവൻറ്റി ടു എറ്റീൻ ഇവിടെ മൾട്ടിപ്ലിക്കേഷൻ ആണ് ഇവിടെ വരുമ്പം ഡിവിഷൻ ആവും സെവൻറ്റി ടു ബൈ എയ്റ്റീൻ എത്രയാണ് എയ്റ്റീൻ ഇൻറ്റു ഫോർ ആണ് സെവൻറ്റി ടു എന്ത് കിട്ടി ഫോർ അപ്പം ദ ഡിസ്റ്റൻസ് കവേർഡ് ഇൻ ദ മാപ്പ് വുഡ് ബി ഫോർ സെന്റിമീറ്റർ ഹെൻസ് ദ ഡിസ്റ്റൻസ് കവേർഡ് ഇൻ ദ മാപ്പ് വുഡ് ബി ഫോർ സെന്റിമീറ്റർ

അപ്പോൾ ക്വസ്റ്റിനിൽ നമ്മളോട് എന്താണ് പറഞ്ഞിരിക്കുന്നത് ഫൈവ് മീറ്റർ സിക്സ്റ്റി സെൻറ്റിമീറ്റർ ഹൈറ്റുള്ള ഒരു വെർട്ടിക്കൽ പോള് ത്രീ മീറ്ററും ട്വൻറ്റി സെൻറ്റിമീറ്ററും ഉള്ള ഒരു ഷാഡോയെ കാസ്റ്റ് ചെയ്യുന്നു അങ്ങനെയാണെങ്കിൽ അത് നമ്മൾ ടെൻ മീറ്ററും ഫിഫ്റ്റി സെൻറ്റിമീറ്ററും ഹൈറ്റുള്ള വേറൊരു പോള് കാസ്റ്റ് ചെയ്യുന്ന ഷാഡോയുടെ ലെങ്ത് നമ്മൾ കണ്ടുപിടിക്കണം പിന്നെ സെക്കൻഡ് ക്വസ്റ്റിനിൽ എന്താ പറഞ്ഞിരിക്കുന്നത് ഇവിടെ നമുക്ക് ഷാഡോയുടെ ലെങ്ത് തന്നിട്ടുണ്ട് നമ്മുടെ പോളിൻ്റെ ഹൈറ്റ് നമ്മൾ കണ്ടുപിടിക്കണം അല്ലേ അപ്പോൾ അതെങ്ങനെയാണേന്ന് നമുക്ക് നോക്കാം അപ്പോൾ നമുക്ക് ഈ തന്നിരിക്കുന്ന മെഷർമെൻറ്റിനെയൊക്കെ നമുക്കൊന്ന് കോളം വരച്ചിട്ട് എഴുതാം അപ്പോൾ ഹൈറ്റ് ഓഫ് ദി പോൾ പിന്നെന്താണ് ലെങ്ത് ഓഫ് ഷാഡോ ഒന്നിക്കെ ഫൈവ് മീറ്റർ സിക്സ്റ്റി സെന്റിമീറ്റർ ഹൈ വെർട്ടിക്കൽ പോൾ അപ്പൊ ഹൈറ്റ് ഓഫ് ദി പോൾ ഇവിടെ എത്രയാണ് ഫൈവ് മീറ്റർ സിക്സ്റ്റി സെന്റിമീറ്റർ അപ്പൊ ഈ ഫൈവ് മീറ്റർ സിക്സ്റ്റി സെന്റിമീറ്ററിനെ നമുക്ക് ഒന്ന് മീറ്ററിലോട്ട് കൺവേർട്ട് ചെയ്യണം ഇവിടെ നമുക്ക് അങ്ങനെ തന്നെ എഴുതാം ഫൈവ് മീറ്റർ സിക്സ്റ്റി സെന്റിമീറ്റർ അപ്പ എന്താണ് ഇപ്പോൾ കാസ്റ്റ് എ ഷാഡോ ത്രീ മീറ്റർ ട്വന്റി സെന്റിമീറ്റർ ലോങ് അപ്പൊ ഷാഡോയുടെ ലെങ്ത് ഇവിടെ ത്രീ മീറ്റർ ട്വൻറ്റി സെൻറ്റിമീറ്റർ ആണ് അപ്പോൾ ഹൈറ്റ് ഓഫ് ദി പോൾ ഇത്രയുമാണെങ്കിൽ ഷാഡോയുടെ ലെങ്ത് ഇതാണ് പിന്നെ എന്താ പറഞ്ഞിരിക്കുന്നത് ഫൈൻഡ് അറ്റ് ദ സെയിം ടൈം ദ ലെങ്ത് ഓഫ് ദി ഷാഡോ കാസ്റ്റ് ബൈ അനദർ പോൾ ടെൻ മീറ്റർ ഫിഫ്റ്റി സെൻറ്റിമീറ്റർ ഹൈറ്റ് അപ്പോൾ നമുക്കിവിടെ പോളിൻ്റെ ഹൈറ്റ് തന്നിട്ടുണ്ട് എത്രയാണ് ടെൻ മീറ്റർ ഫിഫ്റ്റി സെന്റിമീറ്റർ നമ്മൾ എന്ത് കണ്ടുപിടിക്കണം ലെങ്ത് ഓഫ് ദി ഷാഡോ ഇതാണ് കണ്ടുപിടിക്കേണ്ടത് അപ്പോൾ ഇത് എക്സ് വൺ ഇത് വൈ വൺ ഇത് എക്സ് ടു ഇത് വൈ ടു വൈ ടു നമ്മൾ കണ്ടുപിടിക്കണം അടുത്ത ക്വസ്റ്റ്യനിൽ എന്താണ് പറഞ്ഞിരിക്കുന്നത് ദ ഹൈറ്റ് ഓഫ് ദി പോൾ ഫൈൻ ദി ഹൈറ്റ് ഓഫ് ദി പോൾ വിച്ച് കാസ്റ്റ് എ ഷാഡോ ഫൈവ് മീറ്റർ ലോങ് അപ്പോൾ ഇവിടെ തന്നിരിക്കുന്നത് ഷാഡോയുടെ ലെങ്ത് ആണ് എത്രയാണ് ഫൈവ് മീറ്റർ ലോങ് നമ്മൾ എന്ത് കണ്ടുപിടിക്കണം ഇത് വൈ ത്രീ ഇത് എക്സ് ത്രീ എക്സ് ത്രീയും വൈ ടൂമാണ് നമ്മളിവിടെ കണ്ടുപിടിക്കേണ്ടത് അപ്പോൾ ക്വസ്റ്റ്യൻ ശരിക്കും വായിച്ചിട്ട് നിങ്ങൾ ഇത് ഫില്ല് ചെയ്യുക ഒന്നുകൂടെ ഞാൻ പറയാം ക്വസ്റ്റ്യൻ വായിച്ചിട്ട് ഫൈവ് മീറ്റർ സിക്സ്റ്റി മീറ്റർ ഹൈ വെർട്ടിക്കൽ പോൾ അപ്പം പോളിൻ്റെ ഹൈറ്റാണ് തന്നിരിക്കുന്നത് ഫൈവ് മീറ്റർ സിക്സ്റ്റി സെൻറിമീറ്റർ കാസ്റ്റ് എ ഷാഡോ ത്രീ മീറ്റർ ട്വന്റി സെൻറിമീറ്റർ ലോങ് അപ്പോൾ ഷാഡോയുടെ ലെങ്ത്തും കിട്ടി ഇനി കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത് ഫൈൻഡ് ദി ലെങ്ത് ഓഫ് ദി ഷാഡോ അപ്പോൾ നമ്മൾ എന്ത് കണ്ടുപിടിക്കണം വൈ ടു കണ്ടുപിടിക്കണം കാസ്റ്റ് ബൈ അനദർ പോൾ ടെൻ മീറ്റർ ഫിഫ്റ്റി സെന്റിമീറ്റർ ഹൈറ്റ് ഇപ്പൊ പോളിന്റെ ഹൈറ്റ് നമുക്ക് തന്നിട്ടുണ്ട് ഷാഡോടെ ലെങ്ത് നമ്മൾ കണ്ടുപിടിക്കണം സെക്കൻഡ് ക്വസ്റ്റ്യനിൽ എന്താ പറഞ്ഞിരിക്കുന്നത് ഇത് ഫസ്റ്റ് ക്വസ്റ്റിൻ്റെ ആണേ ഇനി സെക്കൻഡ് ക്വസ്റ്റ്യത് എന്താ പറഞ്ഞിരിക്കുന്നത് ദ ഹൈറ്റ് ഓഫ് എ പോൾ ഫൈൻ ദി ഹൈറ്റ് ഓഫ് എ പോൾ അപ്പൊ ഇതാണ് നമ്മൾ എക്സ് ത്രീ ആണ് കണ്ടുപിടിക്കേണ്ടത് കാസ്റ്റ് എ ഷാഡോ ഫൈവ് മീറ്റർ ലോങ് ഷാഡോടെ ലെങ് ഫൈവ് മീറ്റർ ഇപ്പോൾ നമുക്ക് ഇവിടെ ഹൈറ്റ് ഓഫ് ദി പോൾ ഇൻക്രീസ് ചെയ്യുമ്പോൾ നമ്മുടെ ലെങ്ത് ഓഫ് ദി ഷാഡോയും എന്ത് ചെയ്യണം ഇൻക്രീസ് ചെയ്യണം ഇവിടെ ഫൈവ് മീറ്ററിൽ നിന്ന് ടെൻ മീറ്റർ ആയി ഹൈറ്റ് ഓഫ് ദി പോൾ അപ്പോൾ ലെങ്ത് ഓഫ് ദി ഷാഡോ ഇവിടെ എന്ത് ചെയ്യണം ഈ ത്രീ മീറ്ററിനെ കാട്ടിൽ ഇൻക്രീസ് ചെയ്യണം അല്ലേ അപ്പോൾ നമ്മുടെ ഡയറക്റ്റ് പ്രൊപ്പോർഷന്റെ റിലേഷൻ വെച്ചിട്ട് നമുക്ക് എന്ത് എഴുതാം എക്സ് വൺ ബൈ വൈ വൺ ഈസ് ഈക്വൽ ടു എക്സ് ബൈ വൈ ടു നമ്മളിവിടെ ആ ഫസ്റ്റ് വൈ ടു ആണ് കണ്ടുപിടിക്കാൻ പോകുന്നത് അപ്പം നമ്മൾ വാല്യൂ സപ്ലൈ ചെയ്യുന്നു എക്സ് വൺ അപ്പം നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം എക്സ് വണ്ണിനെ നമ്മൾ എന്ത് ചെയ്യണം എക്സ് വണ് എന്ന് പറയുന്നത് ഫൈവ് മീറ്റർ സിക്സ്റ്റി ആണ് ഇതിനെ നമ്മൾ മീറ്ററിലാക്കി മാറ്റണം മീറ്ററിലാക്കി മാറ്റുന്നത് എങ്ങനെയാണ് ഫൈവ് മീറ്റർ പ്ലസ് സിക്സ്റ്റി സെൻറ്റിമീറ്ററിനെ മീറ്ററിലാക്കുമ്പോൾ എന്ത് വരും സിക്സ്റ്റി ബൈ ഹൺഡ്രഡ് ചെയ്യും അല്ലേ മീറ്ററിലാക്കാൻ ഇതെന്ന് പറയുന്നത് ഫൈവ് പോയിന്റ് സിക്സ് സീറോ മീറ്ററാണ് അപ്പൊ ഫൈവ് മീറ്റർ സിക്സ്റ്റി സെന്റിമീറ്റർ എന്തായി ഫൈവ് പോയിന്റ് സിക്സ് സീറോ മീറ്റർ ആണ് ഇതൊക്കെ നിങ്ങൾ സിക്സ് സ്റ്റാൻഡേർഡിൽ പഠിക്കുന്നതാണ് കേട്ടോ ഇനി വൈ വൺ എന്താകും ത്രീ മീറ്റർ ട്വന്റി എന്നുള്ളത് എന്താകും ത്രീ പോയിന്റ് ടു സീറോ സെന്റിമീറ്ററാവും ഇനി എക്സ് ടു എന്താകും ടെൻ പോയിന്റ് ഫൈവ് സീറോ മീറ്റർ ആവും അതുകൊണ്ട് ഇങ്ങോട്ട് എഴുതാം എക്സ് ടു ഈസ് ഈക്വൽ ടു ടെൻ മീറ്റർ ഫിഫ്റ്റി സെന്റിമീറ്റർ എന്നുള്ളത് ടെൻ പോയിന്റ് ഫൈവ് സീറോ മീറ്റർ ആവും അപ്പോൾ നോക്കിയ എക്സ് വൺ എക്സ് വൺ എന്ത് വരും ഫൈവ് പോയിന്റ് സിക്സ് സീറോ മീറ്റർ അപ്പോൾ യൂണിറ്റ് നിങ്ങൾ എപ്പോഴും നോക്കണം ഇങ്ങനെയാണ് തരുന്നതെങ്കിൽ നമ്മൾ അതിനെ മീറ്ററിലോട്ട് കൺവേർട്ട് ചെയ്യണം കേട്ടോ ബൈ വൈ വൺ ഈസ് ത്രീ പോയിന്റ് ടു സീറോ ഇസ് ഇക്വൽ ടു എക് ടെൻ പോയിന്റ് ഫൈവ് സീറോ ബൈ വൈ ടു വൈ ടു നമ്മൾ കണ്ടുപിടിക്കണം ഇനി ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുമ്പോൾ എന്ത് വരും വൈ ടു ഇന്റു ഫൈവ് പോയിന്റ് സിക്സ് സീറോ ഈസ് ഈക്വൾ ടു ഇത് തമ്മിൽ ചെയ്യുമ്പം ടെൻ പോയിന്റ് ഫൈവ് സീറോ ഇന്ത്രീ പോയിന്റ് ടു സീറോ ഇതിന്ന് വൈ ടു എന്ത് വരും വൈ ടു ഈസ് ഇക്വൽ ടു ടെൻ പോയിന്റ് ഫൈവ് സീറോ ഇന്ത്രീ പോയിന്റ് ടു സീറോ ഡിവൈഡഡ് ബൈ ഫൈവ് പോയിന്റ് സിക്സ് സീറോ അപ്പൊ നോക്കി ഇങ്ങനെ ഒരു നമ്പർ വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും ഇതിന്റെ ഡെസിമൽ പോയിന്റ് നമ്മൾ ഇല്ലാതെയാക്കണം അല്ലേ അപ്പൊ ഇവിടെ ഡിനോമിനേറ്ററിലെ ഡെസിമൽ പോയിന്റ് കഴിഞ്ഞിട്ട് എത്ര പ്ലേസസ് ഉണ്ടെന്ന് നോക്കും ഇവിടെ ടു പ്ലേസസ് ആണ് അപ്പൊ നമ്മൾ ഇതിന്റെ ന്യൂമറേറ്ററും റേറ്ററും ഡിനോമിനേറ്ററും ഹൺഡ്രഡ് വെച്ചാൽ മൾട്ടിപ്ലൈ ചെയ്യും അപ്പൊ ഈസ് ഈക്വൽ ടു ടെൻ പോയിന്റ് ഫൈവ് സീറോ ഇന്റു ഈ ത്രീ പോയിന്റ് ടു സീറോ ഇന്റു ഹൺഡ്രഡ് എന്നുള്ളത് ഇവിടെ ത്രീ ട്വന്റി എന്നാകും െന്താകും ഫൈവ് സിക്സ്റ്റി എന്നും ആവും ഇനി നോക്കിയ ഈ സീറോയും ഈ സീറോയും നമുക്ക് കട്ട് ചെയ്യാം ഇനി നമുക്ക് ഇവിടെ ടു കൊണ്ട് കട്ട് ചെയ്താൽ ഇവിടെ എന്ത് വരും ട്വന്റി എയ്റ്റ് വരും ഇവിടെ സിക്സ്റ്റീൻ വരും അഗെയിൻ നമുക്ക് ഫോർ വെച്ച് കട്ട് ചെയ്യാം അപ്പോൾ ഇവിടെ സെവൻ വരും ഇവിടെ ഫോർ വരും ഇനി നിക്കന്റ് ഫൈവ് സീറോ ഇൻറ്റു ഫോർ ചെയ്താൽ എന്ത് കിട്ടും സീറോ ടു ഫൈവ് ഫോർ സാർ ട്വന്റി പ്ലസ് ടു ട്വന്റി ടു ഫോർ ഫോർട്ടി ടു പോയിന്റ് ടു സീറോ ബൈ സെവൻ ഇപ്പൊ ഫോർ ടു സീറോ ബൈ സെവൻ ചെയ്താൽ ഫോർട്ടി ടു സീറോ സോറി ഇവിടെ ഒരു മിസ്റ്റേക്ക് വന്നേ ഇവിടെ സീറോ ഇവിടെ ട്വന്റി ആണേ ഫൈവ് ഫോർ സാർ ട്വന്റി അപ്പോൾ ആണ് ഇവിടെ ടു ഫോർട്ടി ടു ഫോർട്ടി ടു എന്നാണ് വരുന്നത് ഫോർട്ടി ടു അപ്പോൾ ഫോർട്ടി ടുവിനെ ചെയ്യുമ്പോൾ എന്ത് കിട്ടും നമുക്ക് ഇസ് ഈക്വൽ ടു സിക്സ് എന്ന് നമുക്ക് കിട്ടും അപ്പോൾ വൈ ടു നമുക്ക് എന്ത് കിട്ടി വൈ റ്റു ഈസ് ഈക്വൽ ടു സിക്സ് മീറ്റർ അപ്പോൾ ലെങ്ത് ഓഫ് ദി ഷാഡോ ഈസ് സിക്സ് മീറ്റർ അപ്പോൾ ഹൈറ്റ് ഓഫ് ദി പോൾ ടെൻ മീറ്റർ ഫിഫ്റ്റി സെന്റിമീറ്റർ ആയിരിക്കുമ്പോൾ ലെങ്ത് ഓഫ് ദി ഷാഡോ നമുക്ക് സിക്സ് എന്ന് കിട്ടി ഇനി അടുത്തത് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ലെങ്ത് ഓഫ് ഷാഡോ നമുക്ക് തന്നിട്ടുണ്ട് ഹൈറ്റ് ഓഫ് ദി പോൾ കണ്ടുപിടിക്കണം അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം എക്സ് വൺ ബൈ വൈ വൺ ഈസ് ഈക്വൽ ടു എക്സ് ത്രീ ബൈ വൈ ത്രീ ചെയ്യാം അപ്പൊ സെക്കൻഡ് വണ്ണിൻ്റെത് എക്സ് വൺ ബൈ വൈ വൺ ഇസ് ഈക്വൽ ടു എക്സ് ബൈ വൈ ത്രീ ഇനി നമ്മൾ വാല്യൂസ് ഇട്ടുകൊടുക്കുന്നു എക്സ് വൺ എത്രയാണ് എക്സ് വൺ ഫൈവ് പോയിന്റ് സിക്സ് സീറോ ബൈ വൈ വൺ ത്രീ പോയിന്റ് ടു സീറോ ഈസ് ഈക്വൽ ടു എക് എത്രയാണ് ഫൈവ് മീറ്റർ ഇതിനെ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുമ്പോൾ എന്ത് വരും ഇസ് ഈക്വൽ ടു എക് ഈക്വൽ ടു ഫൈവ് പോയിന്റ് സിക്സ് സീറോ ഇന് എക്സ് ഇസ് ഈക്വൽ ടു ഫൈവ് സിക്സ് സീറോ ഇന് ബൈ ത്രീ പോയിന്റ് ടു സീറോ ഇവിടെ ഡിനോമിനേറ്ററിൽ ഡെസിമൽ പോയിന്റ് ഉണ്ട് അപ്പൊ ഇവിടെ ടു പ്ലേസസ് ആയതുകൊണ്ട് നമ്മൾ ഇതിനെ ഹൺഡ്രഡ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും ഇത് ഈ ഡെസിമൽ പോയിന്റ് ഇല്ലാതെയാക്കാൻ വേണ്ടിയാണ് കേട്ടോ അപ്പോൾ ഫൈവ് പോയിന്റ് സിക്സ് സീറോ എന്താവും ഫൈവ് സിക്സ്റ്റി ഇൻറ്റു ഫൈവ് എന്നാവും താഴത്തത് ത്രീ ട്വന്റി എന്നും ആവും ഇവിടെ നമുക്ക് സീറോയും സീറോയും കട്ട് ചെയ്യാം ഇവിടെ വീണ്ടും കട്ട് ചെയ്യുന്നുണ്ടെ ടു വെച്ച് കട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ഇവിടെ എന്ത് വരും ഇവിടെ സിക്സ്റ്റീൻ ഇവിടെ ട്വന്റി എയ്റ്റ് വീണ്ടും കട്ട് ചെയ്യാം അപ്പം ഫോർ വെച്ച് സെവൻ ഫോർ വെച്ച് കട്ട് ചെയ്യാം അപ്പം ഫോർ ഇവിടെ സെവൻ സെവൻ ഇന് തട്ടി ഫൈവ് ബൈ ഫോർ തേർട്ടി ഫൈവ് ബൈ ഫോർ ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും തേർട്ടി ഫൈവ് ബൈ ഫോർ ഇസ് ഈക്വൽ ടു എറ്റ് എയ്റ്റ് ഫോർ സാർ തേർട്ടി ടു ഫൈവ് മൈനസ് ടു ഈസ് ത്രീ പോയിന്റ് ഇട്ടിട്ട് ഇവിടെ സീറോ സെവൻ ട്വന്റി എയ്റ്റ് കട്ട് ചെയ്ത് ഇവിടെ ടു ടെൻ സീറോ ഫൈവ് അപ്പൊ എന്ത് കിട്ടി അപ്പൊ എയ്റ്റ് സെവൻ ഫൈവ് സെവൻ ഫൈവ് എന്ന് വെച്ചാൽ അതിന്റെ മീനിങ് എന്താണ് എയ്റ്റ് മീറ്റർ സെവന്റി ഫൈവ് സെന്റിമീറ്റർ ആണ് അല്ലെ എയ്റ്റ് മീറ്റർ സെവന്റി ഫൈവ് അപ്പൊ ഷാഡോ ഫൈവ് മീറ്റർ ആയിരുന്നപ്പോൾ ഹൈറ്റ് ഓഫ് ദി പോൾ എത്രയാണ് എയ്റ്റ് മീറ്റർ സെവന്റി ഫൈവ് സെന്റിമീറ്റർ ആണ് മനസ്സിലായല്ലോ അപ്പൊ നിങ്ങൾ ഇവിടെ കാൽക്കുലേഷൻ ചെയ്യുന്നതൊക്കെ തെറ്റി പോകാതെ കറക്റ്റ് ആയിട്ട് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ നെക്സ്റ്റ് ടെൻത് ക്വസ്റ്റ്യൻ എ ലോഡ് ട്രക്ക് ട്രാവൽ ഫോർട്ടീൻ കിലോമീറ്റർ ഇൻ ട്വന്റി ഫൈവ് മിനിറ്റ്സ് ഇഫ് ദ സ്പീഡ് റിമെയിൻസ് ദ സെയിം ഹൗ ഫാർ ക്യാൻ ഇറ്റ് ട്രാവൽ ഇൻ ഫൈവ് അവേഴ്സ് അപ്പൊ നിക്കെ ഒരു ലോഡ് ട്രക്ക് ട്വന്റി ഫൈവ് മിനിറ്റ്സിൽ ഫോർട്ടീൻ കിലോമീറ്റർ ട്രാവൽ ചെയ്തു അപ്പൊ സ്പീഡ് സെയിം ആയിട്ട് തന്നെയാണ് പോകുന്നതെങ്കിൽ ഫൈവ് അവേഴ്സിൽ ഇത് എത്ര ദൂരം ട്രാവൽ ചെയ്തു ചെയ്യുമെന്നുള്ളത് നമ്മൾ കണ്ടുപിടിക്കണം എത്ര ദൂരം ഇതിന് ട്രാവൽ ചെയ്യാൻ കഴിയും അപ്പോൾ നമുക്ക് ഇതിനെ ഒന്ന് കോളം വരച്ച് എങ്ങനെ എഴുതാം ഡിസ്റ്റൻസ് ട്രാവൽഡ് ഈസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ട്രാവൽഡ് അടുത്തത് ടൈം അപ്പോൾ നോക്കിയേ ഫോർട്ടീൻ കിലോമീറ്റർ ഇൻ ട്വൻ്റി ഫൈവ് മിനിറ്റ്സ് ട്വൻ്റി ഫൈവ് മിനിറ്റ്സിൽ ഫോർട്ടീൻ കിലോമീറ്റർ പിന്നെന്താ പറഞ്ഞേക്കുന്നത് ഫൈവ് അവേഴ്സിൽ എത്രയാണ് എന്നുള്ളത് നമ്മൾ കണ്ടുപിടിക്കണം അപ്പോൾ ഇവിടെ ടൈം ഫൈവ് അവേഴ്സിൽ എത്ര കിലോമീറ്റർ ട്രാവൽ ചെയ്തു എന്നുള്ളതാണ് നമ്മളിവിടെ കണ്ടുപിടിക്കേണ്ടത് അപ്പോൾ ഇവിടെ നമുക്ക് മിനിറ്റിലാണ് തന്നിരിക്കുന്നത് ഇവിടെ അവേഴ്സിലുമാണ് തന്നിരിക്കുന്നത് അപ്പോൾ ഇതിനെ നമ്മൾ എന്ത് ചെയ്യണം ഇതിനെക്കൂടെ നമ്മൾ അവേഴ്സിലാക്കണം ട്വൻറി ഫൈവ് മിനിറ്റിനെ അവേഴ്സിലാക്കാൻ എന്ത് ചെയ്യണം ട്വൻറ്റി ഫൈവ് ബൈ സിക്സ്റ്റി ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും ഇതിനെ അവേഴ്സിലാക്കി കിട്ടും കേട്ടോ അപ്പോൾ ഇതാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത് ഒന്ന് നോക്കിയാൽ ഇതിനെ എക്സ് വൺ ഇത് വൈ വൺ ഇത് എക്സ് ടു ഇത് വൈ ടു അപ്പം നമ്മൾ എക്സ് ടു ആണ് കണ്ടുപിടിക്കേണ്ടത് അപ്പം നമുക്ക് എങ്ങനെ എഴുതാം എക്സ് വൺ ബൈ വൈ വൺ ഈസ് ഇക്വൽ ടു എക്സ് ബൈ വൈ ടു എക്സ് വൺ ഈസ് ഫോർട്ടീൻ ബൈ വൈ വൺ എന്താണ് ട്വൻറി ഫൈവ് ബൈ സിക്സ്റ്റി ഈസ് ഇക്വൽ ടു എക്സ് നമുക്കറിയില്ല ഇത് ഫൈവ് വൈ ടു ഈസ് ഫൈവ് ഇതിനെ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുമ്പോൾ എന്ത് വരും എക്സ് ടു ഇന്റ് ട്വന്റി ഫൈവ് ബൈ സിക്സ്റ്റി ഇസ് ഈക്വൽ ടു ഫൈവ് ഇന് ഇവിടെ നെക്സ്റ്റ് ടു എന്ത് എഴുതാം എക്സ് ടു ഇസ് ഈക്വൽ ടു ഫൈവ് ഇന് ഫോർട്ടീൻ ബൈ ട്വന്റി ഫൈവ് ബൈ സിക്സ്റ്റി ഇതിനെ എങ്ങനെ എഴുതാം ഫൈവ് ഇന് ഫോർട്ടീൻ ഇത് ഫ്രാക്ഷൻ ആണ് ഇവിടെ അല്ലേ അപ്പൊ ഇതിനെ നമുക്ക് ഇന് ടു സിക്സ്റ്റി ബൈ ട്വന്റി ഫൈവ് എന്ന് എഴുതാം മനസ്സിലായല്ലോ ഇവിടിനെ നമ്മൾ മൾട്ടിപ്ലിക്കേഷൻ ചെയ്ത് ഇതിന്റെ റെസിപ്രോക്കൽ എഴുതുന്നു ഇവിടെ കട്ട് ചെയ്യുമ്പോൾ ഇത് വിധം കൂടെ ഇവിടെ ഫൈവ് ആകും ഇത് വിധം കൂടെ കട്ട് ചെയ്താൽ ഇവിടെ ട്വൽവ് ഇനി ഫോർട്ടീൻ ഇൻറ്റു ട്വൽവ് ചെയ്താൽ എന്ത് വരും ഫോർ ടു സാർ എയ്റ്റ് എയ്റ്റ് അപ്പം നമുക്കിവിടെ എന്ത് കിട്ടി വൺ കിലോമീറ്റർ എന്ന് കിട്ടി അപ്പം ഇവിടെ നോക്കിയേ ഫൈവ് അവേഴ്സിൽ എത്ര കിലോമീറ്റർ ട്രക്ക് ട്രാവല് ചെയ്യാൻ കഴിയും വൺ സിക്സ്റ്റിഎറ്റ് കിലോമീറ്റർ ട്രാവല് ചെയ്യാനായിട്ട് സാധിക്കും അപ്പൊ നിങ്ങൾക്ക് തരുമ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം ഇവിടെ ഒന്ന് ട്വന്റി ഫൈവ് മിനിറ്റിലും ഒന്ന് ഫൈവ് അവേഴ്സിലുമാണ് അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം ഇതിനെ കൂടെ അവേഴ്സിലാക്കി മാറ്റണം അപ്പം വൺ അവർ എന്ന് പറയുന്നത് സിക്സ്റ്റി മിനിറ്റ് ആണ് അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം ഇതിനെ അവേഴ്സിലാക്കാൻ വേണ്ടി ഇതിനെ നമ്മൾ ട്വന്റി ഫൈവ് ഡിവൈഡ് ബൈ സിക്സ്റ്റി ചെയ്താൽ ഇതെന്താകും അവേഴ്സിലായിട്ട് മാറും ട്വന്റി ഫൈവ് ബൈ സിക്സ്റ്റി ആക്കി വേണം ചെയ്യാൻ അപ്പോൾ നിങ്ങൾ ഇവിടെ തെറ്റിപ്പോകാതെ ചെയ്യണം കേട്ടോ എക്സ് ടു ഇൻ ടു ട്വന്റി ഫൈവ് ബൈ സിക്സ്റ്റി അതിനെ ഇവിടെ കൊണ്ടുവന്ന് നമ്മൾ എന്ത് ചെയ്യും ഇതിനെ നമ്മൾ മൾട്ടിപ്ലിക്കേഷൻ ചെയ്തിട്ട് ഇതിൻ്റെ റെസി പ്രോക്കൽ എടുക്കും അങ്ങനെയാണ് ഫ്രാക്ഷന്റെ ഡിവിഷൻ ചെയ്യുന്നത് നിങ്ങൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ള കാര്യമാണ് കേട്ടോ എന്നിട്ട് നമ്മളെല്ലാം കട്ട് ചെയ്ത് ഡിവിഷൻ ചെയ്ത് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും വൺ സിക്സ്റ്റി എയ്റ്റ് കിലോമീറ്റർന്ന് കിട്ടും അപ്പോൾ നമ്മുടെ എക്സസൈസ് തേർട്ടീൻ പോയിന്റ് വൺ ഫുള്ള് കഴിഞ്ഞു ഇനി നമുക്ക് അടുത്തത് പഠിക്കാനുള്ള പോർഷൻ ഇൻവേഴ്സ് പ്രൊപ്പോർഷൻ എന്താണെന്നുള്ളതാണ് അതുമായിട്ട് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം